ചരിത്ര പ്രസിദ്ധമായ കോതതല്ലൂർ കന്തീശയുടെ ഫൊറോനാപ്പള്ളി ഉണ്ണീശോയുടെ ഛേദനാചാര തിരുനാൾ ഡിസംബർ 25 മുതൽ ജനുവരി 2 തീയതി വരെ ആഘോഷിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 6:30 കുർബാനയും നൊവേനയും വൈകിട്ട് 5 മണിക്ക് കുർബാനയും നൊവേനയും ഉണ്ട്. വിവിധ ദേശങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ കന്തീശങ്ങളുടെ മാധ്യസ്ഥം തേടി ഇവിടെ വരാറുണ്ട്. പ്രത്യേകിച്ച് മക്കളില്ലാത്തവർ വന്ന് പ്രാർത്ഥിച്ചാൽ മക്കളെ ലഭിക്കുന്നു, പലർക്കും ഇരട്ട പിള്ളേരെ കിട്ടുന്നു. ഇരട്ട വിശുദ്ധന്മാരാണ് ഗർഭാശീസും പ്രോത്താശീസും. അവരുടെ മാധ്യസ്ഥം തേടി വരുന്നവർക്ക് പലർക്കും ഇരട്ട കുട്ടികളെ ലഭിക്കുന്നുണ്ട്. ഈ അടുത്ത നാളിൽ മുട്ടിയറ ഇടവയിൽ നിന്നും ഒരു സ്ത്രീ വന്ന് പ്രാർത്ഥിച്ചു പോയി. 44 വയസ്സുള്ള അവൾക്ക് ഇതുവരെ മക്കളില്ലാതിരുന്നതാണ്. ഇപ്പോൾ അവൾ ഗർഭിണിയാണ്. ക്രിസ്മസ് കഴിഞ്ഞ് വരുന്ന ആഴ്ചയിൽ അവൾ പ്രസവിക്കും എന്നറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ ഉണ്ണീശോയുടെ മാധ്യസ്ഥതയിലും കന്തീശങ്ങളുടെ മാധ്യസ്ഥതയിലും അനുഗ്രഹം ലഭിക്കുന്നുണ്ട്. മക്കളില്ലാത്തവർക്ക് മക്കളും കല്യാണം നടക്കാത്തവരും ഒന്ന് പ്രാർത്ഥിച്ചാൽ ഒരു മാസത്തിനകത്ത് കല്യാണം ഉറക്കുന്നതായിട്ടുമൊക്കെയാണ് കാണുക. അതുപോലെ നിരവധി അനുഭവങ്ങൾ, രോഗശാന്തി അവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ധാരാളം ആളുകൾ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി വരുന്നത്. പ്രധാന തിരുനാൾ ദിവസം ഡിസംബർ 31 ജനുവരി 1 പ്രധാന ദിവസം. തിരുനാൾ ദിനമായ 31 ഡിസംബർ വെള്ളിയാഴ്ച 6:30 ആഘോഷമായ പാട്ട് കുർബാന ഉണ്ണീശോയുടെയും കന്തീശങ്ങളുടെയും തിരുസ്വരൂപങ്ങൾ പള്ളിയുടെ മണ്ഡലത്തിൽ പ്രതിഷ്ഠിക്കുന്നു. അന്ന് വൈകിട്ട് 4:30 വീണ്ടും ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയും നൊവേനയുമുണ്ട്. തിരുനാൾ സന്ദേശം അന്ന് നൽകുന്നത് റവറൻഡ് ഫാദർ ജോൺ കണ്ണന്താനമാണ്. അഞ്ചു മണിക്ക് കുറുമുള്ളൂർ മരങ്ങാട്ടിക്കവലിൽ നിന്നും വിശുദ്ധ തോമാശ്ലീഹായുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് പ്രദക്ഷിണം പള്ളിയിലേക്ക് വരും. 6:30 ആഘോഷമായ പട്ടണ പ്രദക്ഷിണമാണ്. 7:30 കളത്തൂർ കവലപ്പന്തലിൽ ലതിഞ്ഞ്, 8:30 മുടപ്പ കപ്പകളിൽ ലതിഞ്ഞ് അതിനുശേഷം പ്രദക്ഷിണം പള്ളിയിലേക്ക് തിരിച്ചു പോരുന്നു. പരിശുദ്ധ കുർബാനയുടെ വാഴോടുകൂടി അന്നത്തെ ചടങ്ങുകൾ അവസാനിക്കുന്നു. തുടർന്ന് കരിവരുന്ന കലാപ്രകടനം ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം ഗാനമേളയും ഷൈനിങ് സ്റ്റാർ ഓർക്കസ്ട്ര ആലപ്പുഴയുടെ ഗാനമേളയുമുണ്ട്.